നാലഞ്ചു ദിവസം നമ്മളിവിടെ കറക്റ്റായിട്ട് പറപ്പിച്ചിറക്കി, പക്ഷെ ആറിന്റെ അന്ന് നമുക്ക് ഇവിടെ നിന്ന് നഷ്ടമായി. പറപ്പിച്ച് കിടിലനായിട്ട് തന്നെ നമ്മുടെ വീടിനെ തിരികെ നമ്മുടെ ലോഫ്റ്റിലോട്ട് ഇറക്കി. അങ്ങനെ നമ്മളിപ്പോ മൂന്നെണ്ണം പറഞ്ഞിടത്ത് ഇപ്പൊ നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന നമ്മളെല്ലാരും കാണുന്ന ടൈം തന്നെ മിസ്റ്റേക്ക് കാരണം തന്നെ നമ്മുടെ ഇവിടുന്ന് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പറവ, ഗൾഫിലുള്ള ഒരുപാട് ഇക്കാമാരൊക്കെ നമുക്ക്, നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലുള്ള എല്ലാ വേടിനെയും നമ്മൾ ഇന്ന് പറപ്പിക്കാനാണ് പോകുന്നത്. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ ഇന്ന് കിടിലനായിട്ടുള്ള ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലുള്ള എല്ലാ ബേഡിനെയും നമ്മൾ ഇന്ന് പറപ്പിക്കാനാണ് പോകുന്നത്. അതായത് പറപ്പിക്കാനുള്ള എല്ലാ ബേഡിനെയും പറപ്പിച്ചാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ ഗൾഫിലുള്ള ഒരുപാട് ഇക്കാമാരൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെന്തായിരുന്നു നല്ല അവരുടേതായ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഇത് വളർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ തന്നെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഇഷ്ടം പറവനോട് വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ കഴിഞ്ഞ ദിവസം തന്നെ ചെറിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് കാരണം തന്നെ നമ്മുടെ ഇവിടുന്ന് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പറവ നഷ്ടമായി. ഏതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ജാക്കിന്റെ കൂടെ കോംബോ ആയിട്ട് പറക്കുന്ന ആ ഒരു തലയിൽ ചുവപ്പായിട്ടുള്ള ആ ഒരു ബേഡിന്റെ കേജാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബേഡിനെ കാണാൻ കഴിയില്ല, കാരണം ഇന്നലെ ഒരു ദിവസം നമ്മൾ നമ്മുടെ ബേഡിനെ മണിക്കൂർ പറക്കാനായിട്ട് വിട്ട നാലെണ്ണത്തെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബേഡ് നാലെണ്ണം തന്നെ, നാലെണ്ണത്തിൽ മൂന്നെണ്ണം പറന്ന് നിന്നു. ആ ഒരു തലയിൽ റെഡായിട്ടുള്ള ബേഡ് വന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിതാ ഈ കാണുന്ന ഈ ഒരു കൈവരിയിലോട്ട് നമ്മുടെ ഈ ഒരു ബേഡ് വന്നിരുന്നു. അവിടെ നിന്ന് ആ ഒരു സൈഡിൽ നിന്ന് പൂച്ച വന്ന് അറ്റാക്ക് ചെയ്ത് ഇവിടെ ഇട്ട് കഴിക്കാതെ തന്നെ താഴെ കൊണ്ടുവന്ന് നമ്മളെല്ലാവരും കാണുന്ന ടൈം തന്നെ, നമ്മളല്ല ഇവിടെ ഉള്ള വേറൊരു വ്യക്തി കാണുന്ന ടൈം തന്നെ അതിനെ എന്തായിരുന്നാലും കടിച്ച് കഴിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു അനക്കവും എനിക്കില്ലാത്തത്. നമുക്ക് പോയേണ്ട ബേഡൊക്കെ നിലവിൽ തന്നെ ഏകദേശം ബേഡും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പം ഇന്ന് കിടിലനായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. നമ്മുടെ ബേഡിനെയൊക്കെ പറപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലോഫ്റ്റ് ഉള്ളതെന്ന് തന്നെ പറയാം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് അവരും അവരുടെ ലോഫ്റ്റിൽ ബേഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ അടുത്തും ഒരുപാട് ആൾക്കാരൊക്കെ ബേഡിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരക്കായതുകൊണ്ടാണ് നമുക്ക് ഫോട്ടോസ് ഒന്നും അയക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനെന്തായിരുന്നാലും ക്ഷമ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ബേഡിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് പറപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. പറപ്പിച്ച് കിടിലനായിട്ട് തന്നെ നമ്മുടെ ബേഡിനെ തിരികെ നമ്മുടെ ലോഫ്റ്റിലോട്ട് ഇറക്കുന്നതാണ്. നമ്മൾ ബേഡിനെ ഇറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെള്ളം ഫില്ല് ചെയ്ത് വെക്കലാണ്. വെള്ളം ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ബേഡിനെ പുറത്തോട്ട് വിടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം തന്നെ വിടാനായിട്ട് പോകുന്ന ബേഡ് നമ്മുടെ ജാക്കിനാണ്. ജാക്ക് ആണിനെയാണ് നമ്മളിപ്പോൾ ആദ്യം വിടുന്നത്. നമ്മൾ അതിന് ജസ്റ്റ് പുറത്തൊന്ന് ഇറക്കി നിർത്തുകയാണ്. അത് പോയി വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് സെറ്റാവട്ടെ. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കിഡ്ലനായിട്ടുള്ള അടുത്തൊരു ബേഡാണ്. പക്ഷേ നമ്മുടെ ടോപ്പായിട്ടുള്ള ഒരു ബേഡെന്ന് പറയുന്നത് തലയിൽ റെഡായിട്ടുള്ള ബേഡായിരുന്നു. പക്ഷേ അതിനെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റിയില്ല, അത് നമുക്ക് ഇന്നലെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരെണ്ണം ഇപ്പോൾ പറന്നായിരുന്നു. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ബേഡിനെ താഴെ വീടാണ്. ഇതോടെ വിടുമ്പോൾ ഇത് എണീച്ച് പോകുമെന്നാണ് തോന്നുന്നത്. നോക്കാം. അപ്പോൾ മൂന്നെണ്ണം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതിന് ഇനിയിപ്പം വെള്ളം കുടിക്കണമെങ്കിൽ അത് കുടിക്കട്ടെ, അതല്ലെങ്കിൽ പറപ്പിക്കാനുള്ള ടൈമാകുമ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് വരട്ടിയാണ് നമ്മളിവിടെ പറപ്പിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ മൂന്നെണ്ണം പറഞ്ഞിടത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന അഞ്ചെണ്ണമാണ്. അപ്പോൾ അഞ്ചെണ്ണം അല്ല, ആറെണ്ണം, സോറി. നമ്മളിപ്പോൾ ഇട്ട ആറെണ്ണം തന്നെ നിലവിൽ നല്ല രീതിയിൽ തന്നെ ടോപ്പിലോട്ട് കയറിയിട്ടുണ്ട്. രണ്ടെണ്ണം ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നെങ്കിലും രണ്ടെണ്ണം നല്ല രീതിയിൽ തന്നെ ടോപ്പിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ബേഡിനെയൊക്കെ നമ്മൾ പറപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബേഡിനെയൊക്കെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ പുതിയതായിട്ട് പറത്തുന്ന ഒന്നുമില്ല, നമ്മളുടെ ഈ ഒരു കൂട്ടിൽ നിന്ന് തന്നെ അടുത്തതും കൂടെ എണീച്ച് പറന്നായിരുന്നു. അതാണ് പറ്റിയതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാലിൽ ജടയായിട്ടുള്ള ആ ഒരു ഫാൻസി ടൈപ്പ് ബേഡും കൂടെ നമ്മുടെ ഇവിടെ നിന്ന് പറന്നായിരുന്നു. അതാണ് ഇതൊക്കെ താഴ്ന്നത്. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ടേം ചെയ്തെടുത്ത ഒരു ബേഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു സുറുമയായിട്ടുള്ള ബേഡ്. അത് കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഏകദേശം തന്നെ ഒരു നാലഞ്ച് ദിവസം പറപ്പിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നാലഞ്ച് ദിവസം നമ്മളിവിടെ കറക്റ്റായിട്ട് പറപ്പിച്ചിറക്കി, പക്ഷെ ആറിൻ്റെ അന്ന് നമുക്കിവിടെ നിന്ന് നഷ്ടമായി. അപ്പോൾ കിടിലനായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു, പക്ഷെ അതിപ്പോൾ നമ്മളുടെ നിലവിൽ നമ്മളുടെ അടുത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ബേഡായിട്ടുള്ള ആ ഒരു തലയിൽ ചുവപ്പായിട്ടുള്ള ബേഡ് നമുക്ക് നഷ്ടമായി.
അപ്പൊ അങ്ങനെ ഒരുപാട് അധികം തന്നെ നഷ്ടങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് നമ്മുടെ ബേഡ് തന്നെ ഉണ്ടല്ലോ, അപ്പൊ അത് എന്തായിരുന്നാലും നല്ല രീതിയിൽ തന്നെ ഇപ്പൊ ടോപ്പിലോട്ട് കയറുന്നുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ടേം ചെയ്ത് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അത് നമ്മുടെ അടുത്ത് എവിടെയോ പോയി ഇറങ്ങി. പക്ഷെ അതിനെ നമുക്ക് കിട്ടിയിട്ടില്ല നിലവില്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബേഡിനെയൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ ടേം ചെയ്തെടുക്കണം. നമ്മളിപ്പോ 6 ഇട്ടെടുത്ത് തന്നെ നമുക്ക് അതിനെ ഒരുപാടാക്കിയൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ബേഡിനെ മുഴുവനും തന്നെ താഴോട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലോഫ്റ്റിൽ തന്നെ നമ്മൾ എന്തായിരുന്നാലും പറപ്പിച്ചതിൽ വെച്ച് തന്നെ നമ്മൾ ഏകദേശം ബേഡിനെയൊക്കെ നമ്മൾ ഹൈറ്റിലോട്ട് വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറപ്പിച്ചത്. നമ്മൾ എന്തായിരുന്നാലും ഇതുപോലെ തന്നെ ഓരോ ദിവസം തന്നെ ഓരോ ബേഡിനെയും ട്രെയിൻ ചെയ്ത് ഫുള്ള് തന്നെ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് തന്നെ നമ്മളിപ്പം ഈ ഒരു ആകാശത്ത് നമ്മൾ പറപ്പിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ പറന്ന് നിൽക്കുന്ന കാണാനും അതുപോലെ തന്നെ അതിനെ ട്രെയിൻ ചെയ്തൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തെടുക്കാനും ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന ടൈം തന്നെ നമുക്ക് ഇടയിൽ നിന്നൊക്കെ 1-2 നമുക്ക് മിസ്സാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം 1-2 ആണെങ്കിൽ നമുക്കത് പറയാം അങ്ങനെയാണ് നമുക്ക് എന്തായിരുന്നാലും മിസ്സാവുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ട്രെയിൻഡായി ഫുള്ളി സെറ്റായി വന്നതിന് ശേഷം മിസ്സാകുമ്പം വല്ലാത്ത രീതിയിലുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് അതെന്ന് പറയുന്നത്. അപ്പം നമുക്കിപ്പം ഏകദേശം തന്നെ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമായത് 2 നിലവിൽ നമുക്ക് ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമായത്. ആ തലയിൽ ചോപ്പായിട്ടുള്ള ബേഡ് നമ്മളിവിടെ ട്രെയിനിങ് സെറ്റ് ചെയ്തിട്ട് തന്നെ മണിക്കൂറിനുള്ള ഫുൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വന്ന ആ ഒരു ടൈമാണ്. അതിനെയും ജാക്കിനെയാണ് നമ്മൾ ഒരു പേർ പോലെ പറത്തിക്കൊണ്ടുവന്നത്, പക്ഷെ അതും നമുക്കിപ്പോൾ നഷ്ടമായി. അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് എന്തായിരുന്നാലും നോക്കാം, കാരണം നമുക്ക് എന്തായിരുന്നാലും പോകാനുള്ളത് പോവും, വരാനുള്ളത് തന്നെ നമുക്കിനിയിപ്പോൾ വരാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം, നമ്മളിപ്പോൾ സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നമ്മുടെ ഇതിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ബേഡിനെയൊക്കെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ ശൈലി കുഞ്ഞ് ഏകദേശം തന്നെ ഇത്ര പ്രായം വരെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാലിൽ ഇന്നലെയാണ് നമ്മൾ റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഫുള്ള് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞ് ഇനിയിപ്പം റെഡിയാക്കി എടുക്കണം. ഇത് കുറച്ച് ആക്റ്റീവായിട്ടുള്ള കുഞ്ഞാണ് കേട്ടോ, ഇത് പുറത്തൊക്കെ തനിയെ ഇറങ്ങുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ തന്നെ. അപ്പം എന്തായിരുന്നാലും ഇതിനെങ്കിലും നമുക്ക് റിസൾട്ട് ആക്കി എടുക്കണം. നമ്മുടെ അടുത്ത് നിലവിലിപ്പം ഇത് 2 കുഞ്ഞാണ് നമ്മുടെ ഇവിടെ നിന്ന് റിങ്ങിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. നമ്മൾ നമ്മുടെ കൂടൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് കെമിക്കൽ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളവിടെ നമ്മുടെ മഞ്ഞപ്പൊടിയും ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചരച്ച് ആ ഒരു വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് തെളിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിലുള്ള ചെറിയ രീതിയിലുള്ള ഇൻസെക്ട് ഒക്കെ ഉണ്ടാവുമല്ലോ പ്രാണികൾ, അപ്പോൾ അതൊന്നും വരാതെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ തടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഇവിടെ ചെറിയൊരു പൊടി കൈവല്ലേ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇതുപോലുള്ള കിടിലനായിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്.